ചൈനയുമായി വാക്സിനുകൾ പങ്കിടാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി അമേരിക്ക. കുതിച്ചുയരുന്ന കോവിഡ് കേസുകൾ തടയാൻ ചൈനയുമായി വാക്സിനുകൾ പങ്കിടാൻ തയ്യാറാണ് എന്ന വാഗ്ദാനവുമായി അമേരിക്ക. ഇത് ലോകത്തിന്റെ താൽപ്പര്യത്തിനാണെന്നും രാജ്യം വ്യക്തമാക്കി. എന്നാൽ ലോകമെമ്പാടുമുള്ള സ്വദേശീയ വാക്സിനുകൾ ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള കോവിഡ് നയതന്ത്രത്തിൽ ബെയ്ജിംഗ് വൻതോതിൽ നിക്ഷേപം നടത്തിയതിനു ശേഷം ചൈന അതിന്റെ പദവ എതിരാളികളായ അമേരിക്കയിൽ നിന്നുള്ള ഓഫർ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം എല്ലാ രാജ്യങ്ങളും ആളുകൾക്ക് വാക്സിനേഷൻ നൽകുന്നതിലും പരിശോധനയും ചികിത്സയും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെറ്റ് പ്രൈസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള കോവിഡ് 19 വാക്സിനുകളുടെ ഏറ്റവും വലിയ ദാതാവാണ് US. ഇതും മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ പിന്തുണയും ഉപയോഗിച്ച് ചൈന ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആളുകളെ തുടർന്നും പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രൈസ് കൂട്ടിച്ചേർത്തു. തങ്ങളുടെ കോവിഡ് 19 വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണ്. കൂടാതെ ഏതെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പുകൾ പരിഗണിക്കാതെ തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഞങ്ങൾ അവ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 വർഷം മുമ്പ് കോവിഡ് 19 ആദ്യമായി കണ്ടെത്തിയ ചൈനയിൽ അടുത്തിടെ വരെ കർശനമായ ലോക്ക്ഡൌണുകൾ ഉൾപ്പെടുന്ന 0 കേസുകളുടെ നയത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അപൂർവമായ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കർശന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയായിരുന്നു. ചൈനയുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവരാണ്, പ്രത്യേകിച്ച് പ്രായമായവർ. ചൈനയിലെ സ്വദേശീയമായ സിനോഫാം വാക്സിൻ രോഗലക്ഷണങ്ങൾക്കെതിരെയും 2 ഡോസുകൾക്ക് ശേഷം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനെതിരെയും 79% ഫലപ്രാപ്തിയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ജൂണിൽ പറഞ്ഞു. അതേസമയം US നിർമ്മിത മൊഡേണയ്ക്കും ഫൈസറിനും ഇത് 95% ആണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.